നമസ്കാരം. ഇവിടെ കേരളത്തിൽ പെരുമ്പാവൂരിൽ നിന്ന് മൂന്ന് അൽഖ്വയ്ദ പ്രവർത്തകർ, അൽഖ്വയ്ദ തീവ്രവാദികൾ, ഭീകരന്മാർ പിടിയിലായ വിവരം നമ്മൾ വാർത്തകളായിരുന്നു, ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള ഭീകര സാന്നിധ്യമുണ്ട് എന്ന നിലയ്ക്കുള്ള വാർത്തകളും അതിന്റെ റിപ്പോർട്ടുകളും ഒക്കെ യുണൈറ്റഡ് നേഷൻസ് വരെ പുറത്തുവിട്ടു. പക്ഷേ ഇവിടെ കാര്യമായ ഒരു അലേർട്ട്, ഒരു പരിശോധനയോ കാര്യമോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന വ്യാപകമായ പരാതി ഇവിടെ പൊതുജനത്തിന് ഉണ്ട്. പോലീസ് കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം എന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ചാരുമൂട് എന്ന സ്ഥലത്ത് പൂജാരി എന്ന വ്യാജേന വീട്ടിൽ കടന്നുകൂടി സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഒരാൾ പിടിയിലായത്. അയാളുടെ പേര് ഫൈസൽ എന്നാണ്, 36 വയസ്സ്, വയനാട് വെള്ളമുണ്ട, കട്ടയോട് തോണിക്കടവൻ വീട്ടിൽ ഫൈസൽ. ഇദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ വരുന്നത്. ഇത്തരത്തിൽ എന്തിന് ആൾമാറാട്ടം നടത്തി ഇങ്ങനെ ഒരു വീട്ടിൽ, വയനാട് നിന്ന് ഇവിടെ എത്തി ഇത്തരത്തിൽ ഒരു വീട്ടിൽ ആൾമാറാട്ടം നടത്തി, ഒരു പൂജാരിയായി ഇദ്ദേഹം എന്തിന് താമസിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR പകർപ്പ് അടിയന്തരമായി നൽകണമെന്ന് NIA ചെന്നൈ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. വിവരങ്ങൾ അന്വേഷിക്കാൻ NIA സംഘത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഇന്നലെ കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ചില തട്ടിപ്പ് കേസുകൾ മാത്രമേ ഇയാളുടെ പേരിൽ കണ്ടെത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോമല്ലൂരിലെ ഒരു വീട്ടിൽ സംശയകരമായി യുവാവ് വന്നുപോകുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഫൈസലിനെ അറസ്റ്റ് ചെയ്തത്. ഹിന്ദു കുടുംബാംഗമായി യുവാവിനെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതിനു ശേഷം ആൾമാറാട്ടം നടത്തി സൗഹൃദം സ്ഥാപിച്ച വീട്ടിലെത്തിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ 50,000 രൂപ ഈ വീട്ടുകാരിൽ നിന്ന് തട്ടിച്ചതായി പരാതിയുണ്ട്. സമാന രീതിയിൽ മറ്റ് തട്ടിപ്പുകൾ ഇയാൾ നടത്തിയോ എന്ന കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആൾമാറാട്ടം നടത്തി ഇത്തരത്തിൽ വേഷം മാറി പല രീതിയിൽ പല ആൾക്കാർ പല വീടുകളിൽ താമസിച്ചിരുന്നതായി ഉള്ള ഒരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പോലീസ് ഈ ഒരു വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്തണം. കാര്യമായി ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു, ഒരു ദിവസം വീട്ടിൽ താമസിക്കണം, എനിക്ക് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല, ലോക്ക്ഡൌൺ ആണ്, അല്ലെങ്കിൽ വണ്ടിയില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആരായാലും എന്നാ ഒരു ദിവസം എന്റെ വീട്ടിൽ തങ്ങിയിട്ട് പോകാം എന്ന് പറഞ്ഞ് ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരവും കൊടുത്ത് ചിലപ്പോൾ അയാൾ ആ വീട്ടുകാരുമായി സൗഹൃദം സ്ഥാപിക്കും. തുടർന്ന് ചിലപ്പോൾ 3-4 ദിവസം കൂടി അല്ലെങ്കിൽ ഒരാഴ്ച കൂടി ചിലപ്പോൾ അവിടെ താമസിച്ചെന്ന് വരും. പക്ഷേ ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ, മലയാളിയുടെ ഇത്തരത്തിലുള്ള ഒരു സഹായ മനസ്കതയെ ചൂഷണം ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരും അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്നവരും ഒക്കെ ശ്രമിക്കുന്നത്. ഇതൊരു പുതിയ തന്ത്രം കൂടിയാണ്. ഇത് ശരിക്കും സാമൂഹ്യ ദ്രോഹത്തിന്റെ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ മതതീവ്രവാദത്തിന്റെ ഒരു പുതിയ തന്ത്രം കൂടിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് NIA ഈ ഒരു വിഷയത്തിൽ ഇത്ര ശക്തമായ നടപടി എടുത്തിരിക്കുന്നത്. ഇയാളുടെ മറ്റ് ഡീറ്റെയിൽസും കേസിന്റെ ഡീറ്റെയിൽസും ഇയാൾ മുമ്പ് ഉൾപ്പെട്ട കേസിന്റെ വിവരങ്ങളും ഒക്കെ തന്നെ കൃത്യമായി ഇപ്പോൾ കൊടുക്കാനാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ ചെന്നൈ ഓഫീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇയാൾ ഇതുപോലെ തന്നെ പല വീടുകളിൽ ഇതിനു മുൻപ് പല രീതിയിൽ ആൾമാറാട്ടം നടത്തി താമസിച്ച് പണം തട്ടിച്ചതായും പല കാര്യങ്ങൾ ചെയ്തതായുമുള്ള ഒരു സൂചന കൂടി ഇപ്പോൾ NIA ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യം ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞു, പിന്നീട് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല കേരളത്തിൽ പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള ആളുകൾ താമസിച്ച് പോയതായുള്ള സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും ആ വീട്ടുകാരൊക്കെ തന്നെ പരിഭ്രാന്തരായിരിക്കുകയാണ്. പോലീസിൽ റിപ്പോർട്ട് കൊടുത്ത് കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി അതിന്റെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇപ്പോൾ NIA എന്ന് അറിയാൻ കഴിയുന്നു. എന്തായാലും തീവ്രവാദ ബന്ധമുണ്ടോ, ഇത് എന്ത് തരത്തിലുള്ള തട്ടിപ്പാണ് നടത്തിയത്, അല്ലെങ്കിൽ ഇതിനു മുൻപ് എന്തായിരുന്നു ഇയാളുടെ ജോലി, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇയാളുടെ മൊബൈൽ ഫോണും ഒക്കെ പരിശോധിച്ചതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിവരങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി, അതായത് വയനാട് വെള്ളമുണ്ട, കട്ടയോട് തോണിക്കടവൻ വീട്ടിൽ ഫൈസൽ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് തീവ്രവാദ ബന്ധമുണ്ടോ അതോ വെറും തട്ടിപ്പുകാരൻ മാത്രമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യത കൈവരുമെന്നാണ് മനസ്സിലാകുന്നത്. NIA ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുമ്പോട്ട് പോവുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.